തട്ടിക്കൂട്ട് സർവേ റിപ്പോർട്ടുകളും വ്യാജ വാർത്തകളും വായിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ശീലം കേരളത്തിലെ ജനങ്ങൾക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർവേകളെ ചവറ്റുകുട്ടയിലിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഇക്കുറിയും നാട് LDFനൊപ്പം നിൽക്കും. വിശ്വാസ്യതയില്ലെന്നറിഞ്ഞിട്ടും തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന സർവേ റിപ്പോർട്ടുകളുടെ ലക്ഷ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. പെയ്ഡ് വാർത്തകൾ പോലെയാണോ സർവേകൾ എന്നാണ് ഉയരുന്ന സംശയമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മനോരമ സർവേയിൽ തോൽപ്പിച്ചവർ പലരും ഇന്ന് മന്ത്രിമാരാണ്. മനോരമയുടെ സ്നേഹം UDFനോട് മാത്രമല്ല BJPയോടുമുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ട്. മനോരമയാണ് മുന്നിൽ. അർത്ഥസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിച്ച് വായനക്കാരെ തെറ്റിദ്ധരിക്കുന്നതിനോടൊപ്പം വലതുപക്ഷത്തിനായി പത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും മാറ്റിവെക്കും. LDF വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 15 മണ്ഡലങ്ങളിലായി കേന്ദ്ര സർക്കാരിനും RSSനുമെതിരെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പുയർത്തിയായിരുന്നു എൻ്റെ പ്രസംഗം. അതിലെ അത്തരം കാര്യങ്ങൾ മനോരമ കൊടുത്തില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ വാർത്തയുടെ തലക്കെട്ട് അവർ കൊടുത്തു. മോദിയെ എതിർക്കൂ പിണറായിയോട് രാഹുൽ എന്നാണ്. അതായത് നരേന്ദ്രമോദിയെ പിണറായി വിജയൻ എതിർക്കുന്നില്ല എന്ന പ്രതീതി ഉണ്ടാക്കണം. അതിനാണ് എൻ്റെ പ്രസംഗത്തിലെ അത്തരം കാര്യങ്ങൾ കൊടുക്കാതിരുന്നത്. RSSനോടും നരേന്ദ്രമോദിയോടും അടക്കമുള്ള ജനങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മനോരമയുടെയും ശുപാർശ വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.